ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിക്കീസ് ടിപ്സ് ആൻഡ് ടോക്സ്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോർമൽ ഓർ കോമ്പിനേഷൻ സ്കിൻ അല്ലെങ്കിൽ ഓയിലി സ്കിന്ന്, ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ പറ്റിയ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രീൻ ടീ ഫേസ് പാക്ക് ആണ്. ഗ്രീൻ ടീ നമുക്കറിയാലോ നമ്മളുടെ ബോഡിക്ക് എത്രത്തോളം നല്ലതാണെന്ന്. അതേപോലെ തന്നെയാണ് നമ്മളുടെ സ്കിന്നിനും, നമ്മളുടെ സ്കിന്ന് ഡാമേജ് ആവുന്നത് റിപ്പയർ ചെയ്യാനും പിന്നെ ഏജ് സ്പോട്സ്, ഡാർക്ക് സ്മാർക്സ് ഒക്കെ മാറ്റാനൊക്കെ ഗ്രീൻ ടീ ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഗ്രീൻ ടീ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന്. നോർമൽ ഓർ കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ കടലമാവ്, ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ടീ, പിന്നെ ഒരു പകുതി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളായാലും കുഴപ്പമില്ല. ഇനി മഞ്ഞൾ അലർജി ഉള്ളവർ ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാലോ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയായിരിക്കണം എന്ന്. അങ്ങനെ ആവും വരെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കളഞ്ഞിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇനിയിത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ ഫേസിലുണ്ടാവുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ ഇല്ലേ, പ്രായം കൂടുന്തോറും വരുന്ന ചുളിവുകളും സ്കിന്ന് ലൂസ് ആവുക അങ്ങനത്തെ പ്രശ്നമൊക്കെ മാറാനായിട്ട് ഇത് നല്ലതാണ്. പിന്നെ മുഖത്തുണ്ടാവുന്ന ഡാർക്ക് സ്പോട്സ് ഒക്കെ പോകാൻ നല്ലതാണ്. പിമ്പിൾസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതും മാറാൻ നല്ലതാണ്. ഇനി ഓയിലി സ്കിന്നുകാർക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ടീ, പിന്നെ അത് മിക്സ് ആവാൻ ആവശ്യത്തിന് ലൈം ജ്യൂസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഡ്രൈ ആയി കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ ഫേസിലുള്ള എക്സസ് ഓയിലൊക്കെ റിമൂവ് ചെയ്തിട്ട് കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ നല്ലതാണ്. പിന്നെ പിമ്പിളിൻ്റെ പ്രോബ്ലം, സ്കിന്ന് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നം, ഡാർക്ക് സ്പോട്സ്, ഡാർക്ക് മാസ് ഒക്കെ പോകാനായിട്ട് ഒരൊറ്റ സൊല്യൂഷൻ പോലെ നമുക്ക് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഡ്രൈ സ്കിന്നുകാർക്ക് 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ടീ, 1 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ, പിന്നെ 1 ടീസ്പൂൺ ഹണി, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റ് ആയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. ഇത് മറ്റു ഫേസ് പാക്ക് പോലെ ഡ്രൈ ആവില്ല കേട്ടോ, കാരണം ഇതിൽ വൈറ്റമിൻ ഇ ഓയിൽ ഉണ്ട്. അപ്പോൾ ഡ്രൈ ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ മുമ്പ് കാണിച്ച 2 ഫേസ് പാക്ക് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഈ ഡ്രൈ സ്കിന്നുകാർക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കിയപ്പോൾ ഞാൻ അഡീഷണലായിട്ട് ആഡ് ചെയ്തത് ഹണിയും വൈറ്റമിൻ ഇ ഓയിലാണ്. അത് ഡ്രൈ സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആണ്. അപ്പോൾ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഗ്രീൻ ടീയുടെ ഗുണങ്ങളും കിട്ടും. അറിയാലോ വൈറ്റമിൻ ഇയും ഹണിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ്. അപ്പോൾ ഫേസ് ഡ്രൈ ആക്കാതെ തന്നെ ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി എൻ്റേത് ഓയിലി സ്കിന്നായതുകൊണ്ട് ഞാൻ ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ ഗ്രീൻ ടീ ഫേസ് പാക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫേസ് നന്നായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഫേസിലും കഴുത്തിലും ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഫേസിലും കഴുത്തിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. ഞാൻ പ്രത്യേകിച്ച് സമയമൊന്നും പറയുന്നില്ല കേട്ടോ, കാരണം ഏതൊരു ഫേസ് പാക്ക് ആയിക്കോട്ടെ നമ്മൾ മിക്സ് ചെയ്യുന്ന കൺസിസ്റ്റൻസി പോലെ ഇരിക്കും അത് ഡ്രൈ ആവുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സമയമൊന്നും പറയാൻ പറ്റില്ല. ഡ്രൈ ആയി എന്ന് തോന്നുമ്പോൾ നമുക്കത് വാഷ് ചെയ്ത് കളയാം. ആ പിന്നെ ഉണ്ടല്ലോ, ഫേസിൽ അത് ഡ്രൈ ആയിരുന്നു തോന്നിക്കഴിയുമ്പോൾ നമ്മളുടെ കൈയൊന്ന് പതുക്കെ നനയ്ക്കുക. നനച്ചിട്ട് ഫേസും കഴുത്തൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഞാനിവിടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോവാണ്. എടുത്തിരിക്കുന്ന മോയ്സ്ചറൈസർ പതഞ്ജലിയുടെ അലോവേര ജെല്ലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ് കേട്ടോ. വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ, ടേക്ക് കെയർ.